ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് എക്സും വൈയും കണ്ടെത്തുക? സാധാരണ നമുക്ക് എക്സ് ഇന്നതാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് തരും അല്ലേ. എക്സ് ഈക്വൽ ടു വണ്ണോ ടുന്നോ അല്ലെങ്കിൽ വൈ ഈക്വൽ ടു സീറോന്നോ ത്രീന്നോ മൈനസ് വണ്ണോ അങ്ങനെ എന്തെങ്കിലും തരും. പക്ഷേ ഇതിൽ നമുക്ക് എക്സും വൈയും ഒന്നും തന്നിട്ടില്ല. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് എക്സും വൈയും കണ്ടെത്തുക? നല്ല ഈസിയാണ്, മെത്തേഡ് മാത്രം മനസ്സിലായാൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇത് ഇക്വേഷൻ വണ്ണാണ്, ഇത് ഇക്വേഷൻ ടു ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയും അല്ലേ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സിക്സ്, നമ്മൾ അതിനെന്ത് ചെയ്യും? ഇക്വേഷൻ വണ്ണ് കൊടുക്കും. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എയ്റ്റ്, അതിന് നമ്മൾ ഇക്വേഷൻ ടു എന്ന് കൊടുക്കും. ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സോ വൈയോ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുലയിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് നമ്മൾ ഈ ഇക്വേഷനെ ഒന്നുകിൽ വൈയിനെ നമ്മൾ എക്സിൻ്റെ ടേമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ എക്സിനെ വൈയിൻ്റെ ടേമിലേക്ക് മാറ്റണം. രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് എക്സിനെ വൈയിൻ്റെ ടേമിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൈ കണ്ടെത്താൻ പറ്റും. വൈ കിട്ടിയാൽ പിന്നെ നമുക്ക് എക്സും കിട്ടും. ഓക്കെ, ഇനി അതെല്ലാം തിരിച്ചും ചെയ്യുക. എന്ത് ചെയ്യുക? വൈനെ എക്സിൻ്റെ ടേമിലേക്ക് മാറ്റുക. അപ്പോൾ ഞാൻ ഒരു രീതിക്ക് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റേ രീതിക്കും കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണോന്ന്, ആ രണ്ടാമത്തെ രീതിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ എക്സിനെ എങ്ങനെ നമ്മൾ വൈൻ്റെ രീതിക്ക് മാറ്റുക? അതായത് ഈ ഇക്വേഷൻ എന്നാണ് നമുക്ക് ആ മൂന്നാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കുക. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടെത്താം അല്ലെങ്കിൽ വൈ കണ്ടെത്താം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എക്സിനെയാണ് മാറ്റാൻ പോകുന്നത് കേട്ടോ. എക്സിനെ മാറ്റണം എന്നുള്ളതുകൊണ്ട് എനിക്ക് എക്സ് അതേപോലെ അവിടെ തന്നെ വെക്കണം. ഈക്വൽ ടു ഈ എയ്റ്റ് അവിടെ ഉണ്ട്. എക്സിനെ ഞാൻ വൈൻ്റെ ടേമിലേക്ക് മാറ്റുകയാണേ, അപ്പോൾ ഈ വൈനെ എനിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. എക്സിന് ഒറ്റക്ക് കിട്ടണം. വൈനെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? എക്സ് ഇൻറ്റു വൈ ആണ്. ഇൻറ്റു എന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ വൈ എന്നാവും. അപ്പോൾ എക്സ് ഈക്വൽ ടു എയ്റ്റ് ബൈ വൈ എന്ന് എനിക്ക് കിട്ടി. എക്സ് എന്തായിപ്പോൾ? എയ്റ്റ് ബൈ വൈ. ഈ എയ്റ്റ് ബൈ വൈനെ ഞാൻ ഈ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യണം. ഇത് നമുക്ക് ഇക്വേഷൻ ത്രീ എന്നെടുക്കാം. അപ്പോൾ ചിലർ വിചാരിക്കും ഇതിനിപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്താൽ പോരേന്ന്. അതിൽ അപ്ലൈ ചെയ്താൽ തെറ്റും. നമ്മൾ ഇതിൽ നിന്നാണ് എക്സിനെ കണ്ടെത്തിയത്. ഈ കണ്ടെത്തിയ ഇക്വേഷനിൽ പിന്നെ കൊണ്ടുപോയിട്ട് ഇതിനെ ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കണ്ടെത്തി എന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ ഇതിൽ കൊണ്ടുപോയിട്ടല്ലേ ചെയ്യുക, മറ്റേല ചെയ്യുക. നിങ്ങൾ ഏത് ഇക്വേഷനിൽ നിന്നാണോ എക്സിനെ അല്ലെങ്കിൽ വൈനെ കണ്ടെത്തിയത് അതല്ലാത്ത മറ്റേ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് അത് അപ്ലൈ ചെയ്യുക. ഇതിൽ നിന്ന് ഇനിയിപ്പോൾ നിങ്ങൾ വൈനെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ എന്താവുക? വൈനെ നിങ്ങൾ അവിടെ വെക്കും, സമം എയ്റ്റ് ബൈ എക്സ് എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു എയ്റ്റ് ബൈ വൈ എന്ന് കിട്ടിയതിന് പകരം വൈ ഈക്വൽ ടു എയ്റ്റ് ബൈ എക്സ് എന്ന് കിട്ടും. ഞാൻ ഇതിനിവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക, അതിന് പകരം ഇത് ചെയ്താലും ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ത്രീ ഉണ്ടാക്കിയത് എന്തെന്നാണ്? ഇക്വേഷൻ ടു എന്നാണ് ഞാൻ ഇക്വേഷൻ ത്രീ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ത്രീയെ ഇക്വേഷൻ വണ്ണിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യണം. ഒരിക്കലും ഇക്വേഷൻ ടുവിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങളിത് ഇക്വേഷൻ ടുവിൽ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ഞാൻ കാണിച്ചുതരാം. എക്സ് വൈ ഈക്വൽ ടു എയ്റ്റ് എന്നാണല്ലോ. നിങ്ങൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുമെന്ന് അറിയോ? എയ്റ്റ് ബൈ വൈ എന്ന് കൊടുക്കും. എന്നിട്ട് ഇൻറ്റു വൈ അല്ലേ, അതായത് ഇൻറ്റു വൈ ഈക്വൽ ടു എയ്റ്റ്. ഈ വൈയും വൈയാണ് കട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എയ്റ്റ് ഈക്വൽ ടു എയ്റ്റ് എന്ന് കിട്ടും. പിന്നെ അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അവിടെ നിന്ന്. അപ്പോൾ അതിന് പകരം എന്തേ, ഇനി അഥവാ ആരെങ്കിലും മറന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ നിൽക്കും. ഞാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ, ഞാൻ അപ്ലൈ ചെയ്ത ഇക്വേഷൻ തെറ്റിപ്പോയി എന്ന്. അപ്പോൾ നിങ്ങൾ അടുത്ത ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എയ്റ്റ് ബൈ വൈനെ കൊടുക്കുകയാണേ. എയ്റ്റ് ബൈ വൈ പ്ലസ് ഈ വൈ അവിടെ നിൽക്കട്ടെ, ഈക്വൽ ടു സിക്സ്. നമ്മളിങ്ങനെ ആക്കി. ഇനി ഇതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് മാറ്റാം. എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ഏത് ഫോമുല ഉണ്ടാവുക? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ. ഈ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇതാണ്, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് ബി ആണ്, സി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇതിൻ്റെ ഇക്വേഷനുണ്ട് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ. ഈ ഇക്വേഷന് ഒരുവിധ സ്ഥലത്തൊക്കെ നമുക്ക് ഡിഗ്രിക്കൊക്കെ നിങ്ങൾ മാത്സ് എടുക്കുകയാണെങ്കിൽ അതുവരെ നിങ്ങൾ
മറക്കാതെ പഠിച്ചു പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മാത്സ് എടുക്കും. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിന് നമുക്ക് എക്സ് കണ്ടെത്താനുള്ള ഇക്വേഷനാണിത്. ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാൽ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സിനെ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ എ വൈ സ്ക്വയർ പ്ലസ് ബി വൈ പ്ലസ് സി ആണെങ്കിൽ എന്താ, നമ്മൾ വൈ ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ വൈ ആണ് കിട്ടുക. നമ്മൾ എക്സിനല്ല കാണുന്നത്, നമ്മൾ വൈനെയാണ്. എക്സിനെയും കാണാൻ പറ്റും, ഞാൻ ആദ്യം പറഞ്ഞു. അപ്പം ഇനി ഇതിനെ ഈ രൂപത്തിലേക്ക് നമുക്ക് ആക്കണം. അതെങ്ങനെ ആക്കുക, നമ്മൾ നമ്മുടെ ബട്ടർഫ്ലൈ മെത്തേഡ് ഇല്ലേ, എങ്ങനെ ഈ വൈ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക് വൈ ബൈ വൺ ആണ് അല്ലേ. നമുക്ക് ഇതിനെ ബട്ടർഫ്ലൈ മെത്തേഡിൽ ഗുണിക്കാം, നമ്മൾ ഫ്രാക്ഷനൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വൈനെ അങ്ങോട്ട് ഗുണിക്കുക, ഈ വണ്ണിനെ അങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ ഒന്ന് ഇൻറ്റു എട്ട് എട്ട് പ്ലസ് വൈ ഇൻറ്റു വൈ വൈ സ്ക്വയർ. ഈ വൈയോ ഇത് താഴെ ഉണ്ട്, ഇത് തമ്മിലും ഗുണിക്കും വൺ ഇൻറ്റു വൈ. അപ്പോൾ വൈ ഈക്വൽ ടു സിക്സ്. ഇനി ഈ വൈനെ നമ്മൾ ഇക്വേഷൻ്റെ സൈഡ് മാറ്റുക. അപ്പോൾ എയ്റ്റ് പ്ലസ് വൈ സ്ക്വയർ അവിടെ തന്നെ ഉണ്ട്, സിക്സും അവിടെ ഉണ്ട്. വൈനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ടാണ് മാറുക, ബൈ വൈ ആണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും, ഇൻറ്റു വൈ എന്നായി. അപ്പോൾ സിക്സ് വൈ. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് മാറ്റുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വൈ സ്ക്വയർ ഉണ്ട്, ഇതാ എക്സ് സ്ക്വയറിന് പകരം വൈ സ്ക്വയർ ഉണ്ട്, വൈ ഉണ്ട്. പക്ഷെ അത് ഇക്വേഷൻ്റെ അങ്ങേ സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യും, എയ്റ്റ് പ്ലസ് വൈ സ്ക്വയർ അവിടെ നിൽക്കട്ടെ, ഇതിനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാണേ. ഇതെന്ത് വൈ ആണ്, പ്ലസ് സിക്സ് വൈ ആണ്. സൈനൊന്നും കാണാത്തതുകൊണ്ട് പ്ലസ് ആണ്. അപ്പോൾ സൈഡ് മാറുമ്പോൾ എന്താവും, മൈനസ് എന്നാവും. മൈനസ് സിക്സ് വൈ ഈക്വൽ ടു ഇവിടെ എന്താ, ഒന്ന് എന്നാണോ പൂജ്യം എന്നാണോ കൊടുക്കുക, അവിടെ പൂജ്യം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് മാറ്റി. പക്ഷേ ഇവിടെ ഫസ്റ്റ് ആണല്ലോ എക്സ് സ്ക്വയർ. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്യുക. വൈ സ്ക്വയറിനെ നമ്മൾ ആദ്യം എഴുതി, മൈനസ് സിക്സ് വൈനെ അതിൻ്റെ തൊട്ടടുത്ത് എഴുതി, പ്ലസ് എയ്റ്റ്. അതെങ്ങനെയാണ് പ്ലസ് ആയത്, ഈ എയ്റ്റിൻ്റെ മുന്നിൽ സൈനൊന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെ മൈനസ് എന്നുണ്ടാവും. മൈനസ് എന്നുണ്ടെങ്കിൽ മൈനസ് എയ്റ്റ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ സൈനൊന്നുമില്ല, അപ്പോൾ പ്ലസ് ആണ്, ഈക്വൽ ടു സീറോ. അപ്പോൾ നമുക്കിത് ഇക്വേഷനാക്കിയിട്ട് കിട്ടിയിട്ടോ, ഒരു ഇക്വേഷൻ. എന്ത് ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് വൈ കണ്ടെത്താൻ പറ്റും. വൈ കിട്ടിയാൽ പിന്നെ എക്സും കിട്ടൂലേ, കിട്ടും. അപ്പോൾ അതെങ്ങനെ കാണുക, വൈ ഈക്വൽ ടു മൈനസ് ബി. മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്. അപ്പോൾ ആ മൈനസ് നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കണം. ഇനി ബി, ഇതിൽ ബി എന്താണ്, വെറും സിക്സ് അല്ല കേട്ടോ, മൈനസ് സിക്സ് ആണ് ബി. വൈ അതായത് ഈ ബി, ആ ബി ആണ് ഈ ബി, അതായത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ വൈൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, എന്താണ് മൈനസ് സിക്സ്. മൈനസ് സിക്സ് കേട്ടോ, വെറും സിക്സ് അല്ലേ, അങ്ങനെ വെറും സിക്സ് എഴുതിയാണ്ടാണ് നിങ്ങൾ തെറ്റിക്കുക. അപ്പോൾ മൈനസ് സിക്സ്, പിന്നെന്തായി, ഇപ്പോൾ നമ്മൾ ഇത് എഴുതിയിട്ടോ, മൈനസ് ബി എന്നുള്ള മൈനസ് എന്നിട്ട് ബി എന്നുള്ള നമ്മൾ മൈനസ് സിക്സ് എന്ന് കൊടുത്തു. ഇനി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് സിക്സ് സ്ക്വയർ മൈനസ് ഫോർ എ സി അല്ലേ. അപ്പോൾ ഫോർ ഇൻറ്റു എ എന്താ, ദ വൈ സ്ക്വയർ. എന്താ എക്സ് സ്ക്വയറിൻ്റെ മുന്നിലുള്ളതാണ് എ, അപ്പോൾ ഇവിടെ വൈ സ്ക്വയറിൻ്റെ മുന്നില്ല. പക്ഷേ ഒന്നും കാണാനില്ലല്ലോ, അപ്പോൾ എന്താ അതിനർത്ഥം, അവിടെ ഒന്നുണ്ട്, ഒരൊന്ന്. പൂജ്യം അല്ല കേട്ടോ, ഒന്നാണേ. പൂജ്യം എന്നിട്ടാൽ ഈ ടേം പൂജ്യമായി പോകും. അപ്പോൾ ഒന്ന് ഇൻറ്റു സി എന്താ, ഇതാണ് സി, ഇതാ സി, ഇതാണ് സി. അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ. സി എയ്റ്റ് ആണ്, എക്സ് വൈ ആണ്, നമ്മുടെ വേരിയബിൾ മാറിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബി എന്താണ്, മൈനസ് സിക്സ്, എ എന്താണ്, വൺ. ഇത് സംശയമുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റൂല കേട്ടോ. എട്ട്, അതായത് സി ഞാൻ എട്ട് എന്ന് കൊടുത്തു. ബൈ ടു ഇൻറ്റു ടു ഇക്വേഷനിലുള്ളതാണ് ഇനി എ, എ എന്താണ്, വൺ. ഇനി ഇതിനെ സോൾവ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വൈ എന്ന് കിട്ടും. അപ്പം നമ്മളെങ്ങനെ സോൾവ് ചെയ്യുക, വൈ ഈക്വൽ ടു ഫസ്റ്റ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി, മൈനസ് ഇൻറ്റു മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും മൈനസ് വൺ ആണ്. മൈനസ് വൺ ഇൻറ്റു മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് സിക്സ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് സിക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഏതൊരു നെഗറ്റീവ് സംഖ്യൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ആറ് ഇൻറ്റു ആറ് എന്താണ്, മുപ്പത്തി ആറ്. മൈനസ് ഫോർ ഇൻറ്റു വൺ ഫോർ എന്നെ, ഫോർ ഇൻറ്റു എയ്റ്റ് തേർട്ടി ടു, ഹോൾ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു വൺ
ഈക്വൽ ടു സിക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 36 ഉം 32 കുറച്ചാൽ 4/2. ഈ റൂട്ട് 4 എന്താണ്? 6 + (-)√4 എന്താണ്? 2. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. (2) അതായത് 6 + 2/2 ഓർ 6 - 2/2 ഇതാണ് എന്ത്? y. അപ്പം നമ്മളൊന്ന് ചെയ്ത് നോക്കുക. 6 + 2 y = 6 + 2/2 എന്ന് പറഞ്ഞാൽ എന്താ? 8/2 = 4. ഇനി അതല്ല, y = 6 - 2/2 എന്ന് പറഞ്ഞാൽ എന്താ? 4/2 = 2. അതായത് y = 4 or 2. ഇതിൽ രണ്ടും വരാം. y ഏതാണ് നമുക്കറിയില്ല, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ നമുക്ക് y കിട്ടിട്ടോ. ഇനി നമുക്ക് x കണ്ടെത്തി കൂടെ? എങ്ങനെ x കാണാം? ഈ ഇക്വേഷൻ 1-ൽ കൊണ്ടുപോയിട്ട് വൈയുടെ വാല്യൂ അപ്ലൈ ചെയ്യാം. ഇതിൽ അപ്ലൈ ചെയ്താലും കിട്ടും, ഇതിൽ അപ്ലൈ ചെയ്താലും കിട്ടും. നമുക്ക് 1-ൽ തന്നെ ചെയ്യാം. അപ്പോൾ x + y = 6 ആണ്. x + y = 6 ആണല്ലോ. അപ്പോൾ നമ്മൾ y 4 ആണെങ്കിൽ x എന്തായിരിക്കും? ഇഫ് y = 4 x എന്തായിരിക്കും? നമ്മൾ x എന്ന് കൊടുത്ത് വൈൻ്റെ സ്ഥാനത്ത് 4 എന്ന് കൊടുത്ത് = 6 കേട്ടോ. x = നമുക്ക് x ആണ് കാണണ്ടേ. അപ്പോൾ നമ്മൾ എക്സിനെ അവിടെ നിർത്തി. = 6. ഈ 4-നെ ആ സൈഡിൽ കൊണ്ടുപോയി. +4 ആണ്, സൈഡ് മാറുമ്പോൾ -4 എന്നാവും. 6 - 4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ y 4 ആണെങ്കിൽ x എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി y 2 ആണെങ്കിലോ? ഇഫ് y = 2 അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? നമ്മൾ നോക്കുക. x + 2 = 6. അതായത് പുട്ടിങ് ഇക്വേഷൻ 1, ഇക്വേഷൻ 1-ൽ നമ്മൾ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യണേ. അപ്പോൾ 1 becomes എന്താവും? ഇങ്ങനാവും. ഇനി x = 6, ഇത് +2 ആയതുകൊണ്ട് സൈഡ് മാറുമ്പോൾ -2. = 6 - 2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ x 4 ആയിരിക്കും. y 4 ആണെങ്കിൽ x 2 ആയിരിക്കും. y 2 ആണെങ്കിൽ x 4 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചെയ്തത് ശരിയാണോ എന്ന് ഇപ്പം എങ്ങനെ നോക്കുക? നമ്മൾ തന്ന ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്തൊക്കെ തന്നത്? നമുക്കിതാ, ഇത് രണ്ടോ തന്നത്, 1 ഉം 2 ഉം. ഇതല്ലേ ചോദ്യത്തിൽ തന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ y 4 ആണെങ്കിൽ x 2 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ 4 ഉം 2 ഉം അപ്ലൈ ചെയ്ത് നോക്കട്ടെ. x = 2, y = 4. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 എന്താവും? ഇത് 1, ഇത് 2. 1 എന്താവും? നമുക്ക് 6 എന്ന് കിട്ടണം. x സ്ഥാനത്ത് 2 എന്ന് കൊടുത്ത് y സ്ഥാനത്ത് 4 എന്ന് കൊടുത്ത് = 6. = 6 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ അത് ശരിയാണ്. ഇനി നമ്മൾ രണ്ടിലും കൂടിയും ചെയ്ത് നോക്കുക. xy = 8 അല്ലേ. x സ്ഥാനത്ത് നമ്മൾ 2 എന്ന് കൊടുത്ത് xy എന്ന് പറഞ്ഞാൽ ഇൻറ്റു y എന്ന് പറഞ്ഞാൽ 4. = 2 × 4 = 8. അതും കിട്ടി. അപ്പോൾ x 2 ആണെങ്കിലും y 4 ആണെങ്കിലും ഈ ഇക്വേഷന് ശരിയാണ് അല്ലേ. നമ്മൾ കണ്ടെത്തിയത് ശരിയാണ്. ഇനി നമ്മളിത് നോക്കുക. y 2 ആണ്, x 4 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? x + y, ഇതാണ് ഇക്വേഷൻ. x + y = 6, xy = 8. അതായത് ചോദ്യത്തിൽ തന്നത്. അപ്പോൾ നമ്മൾ ആദ്യം x 2 ആണെങ്കിലും y 4 ആണെങ്കിലും നമ്മൾ തന്ന ചോദ്യം ശരിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത്. ഇനി x 4 ഉം y 2 ഉം ആണെങ്കിൽ x സ്ഥാനത്ത് 4 എന്ന് കൊടുക്കുക, y സ്ഥാനത്ത് 2 എന്ന് കൊടുക്കുക. അപ്പോൾ എന്താ? 6. എന്താ 6 എന്ന് കിട്ടി. അപ്പോൾ ഇത് ശരിയാണ്. ഇനി ഇത് ശരിയാകുണ്ടോ നോക്കുക. x സ്ഥാനത്ത് 4 എന്ന് കൊടുക്കുക, y സ്ഥാനത്ത് 2 എന്ന് കൊടുക്കുക. 4 × 2 = 8. അപ്പം അതും കിട്ടി, ശരിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുക. x വൈൻ്റെയും വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാമതൊരു ഇക്വേഷൻ ഉണ്ടാക്കുക. ആ മൂന്നാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുക? നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷൻ എന്നില്ല, നിങ്ങൾ ഏത് ഇക്വേഷൻ എന്നാണോ എക്സ് അല്ലെങ്കിൽ വൈ ടേം മാറ്റിയത് അതല്ലാത്ത മറ്റേ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിൻ്റെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ട് എക്സോ വൈയോ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തുക, അപ്ലൈ ചെയ്യുക.
ഓക്കെ, എന്നിട്ട് കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യും കൂടി വേണം കേട്ടോ. അപ്പം ഇത് തേജസ് ആണ് ചോദിച്ചത്, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ശരി.